പൂരം കലക്കി എന്നാണ് മന്ത്രിമാര് വരെ നിയമസഭയിൽ പറഞ്ഞത്. ആ പൂരം കലക്കിയതിനെ തുടർന്നാണ് കമ്മീഷണറെ മാറ്റി നിർത്തിയത്. കമ്മീഷണറെ മാറ്റി നിർത്തി പിറ്റേ ദിവസം കമ്മീഷൻ അഴിഞ്ഞാടി എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് വേണമെന്ന്. അഞ്ചു മാസമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല. അവസാനമാണ് അറിഞ്ഞത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത എ ഡി ജി പി അജിത് കുമാറിനെ തന്നെയാണ് അന്വേഷണം ഏൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് ത്രിതല അന്വേഷണം നടക്കുകയാണ്. ഏതൊക്കെയാണ് ഈ ഇതിന്റെ ഗൂഢാലോചനയെ കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷ് അന്വേഷിക്കുന്നു. അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് ഡി ജി പി അന്വേഷിക്കുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയെ കുറിച്ച് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം അന്വേഷിക്കുന്നു. ക്രമസമാധാന ചോദനയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം അന്വേഷിക്കുന്നു. ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞത് എന്താ, പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് മാത്രമേ വൈകിയുള്ള. അതെന്താണ്? അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമമാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ്. മൂന്ന് അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ ഒരു അന്വേഷണം നടത്തണ്ട. പൂരം കലങ്ങിയതല്ല, കലക്കിയതല്ല, വെടിക്കെട്ട് വൈകിയതാണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കീഴുദ്യോഗസ്ഥന്മാര് അന്വേഷണം നടത്തുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പൊ അന്വേഷണത്തിൽ അനധികൃതമായി മുഖ്യമന്ത്രി ഇടപെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പൂരം കലക്കിയതാണ് അല്ലേ എന്ന് സി പി ഐക്കാർ പറയട്ടെ. സി പി ഐയുടെ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞത് പൂരം കലക്കിയതാണെന്നാണ്. തൃശൂർ എം എൽ എ, ഇടതുമുന്നണിയുടെ എം എൽ എ ബാലചന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞത് പൂരം കലക്കിയതാണെന്നാണ്. ഇപ്പൊ അവര് പറഞ്ഞു വത്സൻ തില്ലങ്കേരിയാണ് കലക്കിയത്. ഞാൻ വത്സൻ തില്ലങ്കേരിക്കെതിരെ കേസെടുത്തോ? സുരേഷ് ഗോപിയെ മന്ത്രിമാരോട് പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, പോലീസ് പറഞ്ഞ സ്ഥലത്ത്, ആർ എസ് എസിന്റെ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ, സ്ഥാനാർത്ഥിയെ, വത്സൻ തില്ലങ്കേരി ആർ എസ് എസ് നേതാവിന്റെ അകമ്പടിയോടുകൂടി മുമ്പിൽ പോലീസും പൈലറ്റും പുറകിൽ പോലീസ് എസ്കോർട്ടുമായി നാടകീയമായി രംഗത്തിറക്കി. സുരേഷ് ഗോപി സിനിമയിൽ പോലും അഭിനയിക്കാത്ത തരത്തിൽ നാടകീയമായി രംഗപ്രവേശം ചെയ്ത് രക്ഷകവേഷം കെട്ടിച്ചത് ആരാ? ഞാൻ പറഞ്ഞല്ലോ, വെടിക്കെട്ട് മാത്രം വൈകിയതല്ല, മഠത്തിൽ വരവ് അലങ്കോലപ്പെട്ടു. കണിമംഗലം സാസാവിന്റെ എഴുന്നള്ളിപ്പ് ചെന്നപ്പോൾ റോഡുള്ള വാഹനമാണ്, റൗണ്ടിന് പുറകെ വാഹനം ഉണ്ടാകാറില്ല. പിറ്റേ ദിവസം വൈകുന്നേരമുള്ള ഗോപുരം, തെക്കേ ഗോപുരത്തിലേക്കുള്ള ഇറക്കം, അത് അലങ്കോലപ്പെട്ടു. പിറ്റേ ദിവസം വെടിക്കെട്ടിന് രാവിലെ ബാരിക്കേഡ് വെക്കണ്ടതിന് തലേ ദിവസം രാത്രി മുഴുവൻ എല്ലാ എൻട്രിയും ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആളുകൾ വയലന്റായി, വന്ന ആളുകളെ ലാത്തിചാർജ് ചെയ്തു തലേ ദിവസം രാത്രി. ഇതൊക്കെ നടന്നതല്ലേ? മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചുവെക്കുന്നത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേസെടുത്താൽ ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ബി ജെ പിയെ ജയിപ്പിക്കാൻ ഈ അജിത് കുമാർ പോയി പൂരം കലക്കിയതാണ്. ആ പാവം കമ്മീഷൻ കൊടുത്ത ബ്ലൂ പ്രിന്റ് അജിത് കുമാർ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു തന്റെ ബ്ലൂ പ്രിന്റ് വേണ്ട, ഇതാണ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ കൊടുക്കും. അത് പൂരം നടത്താനുള്ള പ്ലാൻ ആയിരുന്നില്ല, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. എന്നിട്ട് അയാളെ കൊണ്ട് അന്വേഷിപ്പിച്ചു. എന്തിനാണ് പൂരം കലങ്ങിയതല്ലെങ്കിൽ ഈ ത്രിതല അന്വേഷണം? മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഓരോ അന്വേഷണവും ശരിയാവില്ല, അത് ആരാ ചെയ്യുന്നത്? ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതാണ് ശരി. അല്ല, ഞാൻ അവരുടെ ആവേശമല്ല, അവരെല്ലാവരും പൂരം കലക്കിയതാണെന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ്. അത് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ ഏറ്റുപറഞ്ഞു പൂരം കലക്കിയതാണ്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം പൂരം കലക്കിയതാണ് എന്ന്, എല്ലാവർക്കും അറിയാം ആ പൂരം കലക്കിയതാണ്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അജിത് കുമാർ പോയി. നിങ്ങൾ ചോദിക്കട്ടെ കമ്മീഷണർ എന്തിനാ മാറ്റിയത്? കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് പറഞ്ഞതന്നല്ലേ. കമ്മീഷണർക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത്. ഈ അജിത് കുമാർ പൂരത്തെ കലക്കിയ ദിവസം ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് പ്രതിപക്ഷം. അപ്പൊ ഇയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ഈ മുഖ്യമന്ത്രി രാവിലെ 11 മണി മുതൽ ഇത് അലങ്കോലപ്പെടുന്നത്, ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നത്,
ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഏതോ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു? ഉറങ്ങുമായിരുന്നോ ഈ മുഖ്യമന്ത്രി? എന്നിട്ട് ആദ്യം ഒരു അന്വേഷണം വെച്ചു, ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ത്രിതല അന്വേഷണം നടക്കുക. അപ്പൊ കയറി പറയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കലങ്ങിയതല്ല എന്ന്. പിന്നെ എന്തിനാ അന്വേഷണം നടത്തുന്നത്? ആരെ കളിപ്പിക്കാനാണ്? ബി ജെ പിയുമായി കൂട്ടുചേർന്ന് അവരാണെങ്കിലോ ക്ഷേത്രം, ആചാരം, വിശ്വാസം, ഭക്തി, ഹിന്ദുക്കൾക്ക് ക്ലാസ് എടുക്കുക, നമുക്ക് ക്ലാസ് എടുക്കുക. അവരും ഈ പൂരം കലക്കാൻ ഇവരുടെ കൂടെ കൂട്ടുനിന്ന്. ഇപ്പൊ കണ്ടില്ലേ പാലക്കാട് ഒരു കത്ത് പുറത്തു വന്ന് 91-ൽ പിന്തുണ വേടിച്ചത്. അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാജൻ പറഞ്ഞു, എന്റെ കയ്യിൽ പത്രക്കെട്ടിങ് കണ്ട് 91-ല് ബി ജെ പി പിന്തുണയോടുകൂടി പാലക്കാട് സി പി എം മുനിസിപ്പൽ ചെയർമാൻ വന്നു, ഗോപാലകൃഷ്ണൻ വന്നു. ഇപ്പൊ ശിവരാജൻ പറഞ്ഞു ഞങ്ങൾക്ക് അന്നുപോലെ ബന്ധമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ശത്രു സി പി എം അല്ല, അന്നും ഇന്നും സി പി എം അല്ല ഞങ്ങളുടെ ശത്രു എന്ന് ബി ജെ പി നേതാവ് പറയാണ്. അന്നും ഇന്നും ഞങ്ങളുടെ ശത്രു കോൺഗ്രസ് ആണ് എന്നാ ബി ജെ പി പറയുന്നത്. അതിന്റെ അർത്ഥം പാലക്കാട് ഡീലാണ്, ഒരുമിച്ചാണ്, അവർ ഒരുമിച്ചാണ്, ഞങ്ങൾ അവരെ ഒരുമിച്ച് നേരും. അവര് വേണേ രണ്ടാം സ്ഥാനത്തോട്ട് മത്സരിച്ചോട്ടെ, ഞങ്ങൾ തോൽപ്പിക്കും. അത് ഇപ്പൊ ജയരാജന്റെ ബുക്കിറക്കാൻ കാര്യം എന്താ? ഇലക്ഷൻ കാലത്ത് ബുക്കിറക്കി എന്തിനാ? ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ശക്തിയായ ആക്രമണം. നിങ്ങൾ എറണാകുളത്ത് നിന്നല്ലേ എന്നോട് ചോദിക്കുന്നത്? പി ഡി പി പിന്തുണയോടുകൂടി മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെച്ചതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. കേരളം മുഴുവൻ പി ഡി പി പിന്തുണയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് എപ്പോഴാണ് ഈ പി ഡി പി വിരോധവും മദനി വിരോധവും ഉണ്ടായത്? ഈ പിണറായി വിജയൻ മദനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ വേദിയിൽ? ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെ ആയിരുന്നില്ലേ 3 പതിറ്റാണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 ഇലക്ഷന് മത്സരിക്കുമ്പോ 5 ഇലക്ഷൻ ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫിന്റെ കൂടെ എനിക്ക് വോട്ട് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, പി ഡി പിക്കെതിരെ. അപ്പൊ എന്താ ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു മുഴുവൻ സമയം 35 ദിവസം പിണറായി വിജയൻ പറഞ്ഞെന്താ? സിഎഎ അന്നും ന്യൂനപക്ഷ പ്രീണനമായിരുന്നു, നടത്തിയില്ല, കിട്ടിയില്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഭൂരിപക്ഷ പ്രീണനമാണ്. അതിനാണ് ഇപ്പൊ ജയരാജനെ കൊണ്ട് പുസ്തകം ഇറക്കി ഇദ്ദേഹം അവിടെ ചെന്ന് ലീഗിനെ വിമർശിക്കുക, ബാക്കിയുള്ളവരെ എല്ലാവരെയും വിമർശിക്കുക. ഒരു മാസം മുമ്പ് പറഞ്ഞത് മാറ്റി പറയാ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ കൂടെയായിരുന്നു, ഈ പി ഡി പിയുടെ കൂടെയായിരുന്നു. പി ഡി പി പിന്തുണ പ്രഖ്യാപിച്ചപ്പോ മിണ്ടിയില്ലല്ലോ, മിണ്ടിയില്ലല്ലോ ഈ പിണറായി വിജയൻ, ഈ ജയരാജൻ ഒന്നും. എന്നിട്ട് ഇപ്പോ ഭൂരിപക്ഷ പ്രീണനം സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിനെ ജീർണത ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ അത് ശ്രദ്ധിക്കും. കോൺഗ്രസിൽ ഒരനൈക്യവും ഇല്ല, ഒരനൈക്യവും. എൽ ഡി എഫിൽ എന്താ? പി പി ദിവ്യ വിഷയം സി പി എമ്മിനൊരു അഭിപ്രായം, ബാക്കി ഘടകകക്ഷികൾക്ക് വേറെ അഭിപ്രായം. പൂരം കലക്കിയത് സി പി എമ്മിനൊരു അഭിപ്രായം, വേറെ അഭിപ്രായം. വർഗീയ സംഘടനകളുടെ കാര്യത്തിൽ സി പി എമ്മിന്റെ അഭിപ്രായം, വേറെ അഭിപ്രായം. 3 എം എൽ എമാര് സംശയത്തിന്റെ നിഴലിലാണ്. 50 കോടി രൂപയുടെ കോഴ, ഒരു എം എൽ എ പോയി. സി പി ഐക്ക് പ്രശ്നം, കേരള കോൺഗ്രസിന് പ്രശ്നം, ആർ ജെ ഡിക്ക് പ്രശ്നം. സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണത ഞാൻ പണ്ട് പറഞ്ഞതുപോലെ എൽ ഡി എഫിന്റെ ശിഥിലീകരണത്തിൽ അവസാനിക്കും. എന്താ ഞാൻ ചെയ്യട്ടെ? എന്താ അതിന്റെ അത്തെ വാർത്ത? എന്താ എല്ലാ പാർട്ടികളും കേട്ടോ, എല്ലാ പാർട്ടികളും ഒരുപാട് പേരുടെ പേര് ചർച്ച ചെയ്യും ഇല്ലേ? ബി ജെ പി പാലക്കാടിന്റെ പേര് ആരൊക്കെയായിരുന്നു? ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പേര്. ശോഭാ സുരേന്ദ്രന്റെ ബോർഡ് വെച്ചില്ലേ? ആ ബോർഡ് ഒരു വിഭാഗം കത്തിച്ചു കളഞ്ഞില്ലേ? അത് വാർത്തയല്ല അല്ലേ? ഒന്ന് സി പി എം ഗോവിന്ദൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു, ഗോവിന്ദൻ രാവിലെ പറഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വി ഡി സതീശന്റെ പദ്ധതിയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ഥാനാർത്ഥി. ഞങ്ങൾക്ക് നാളെ ഉണ്ടോ? ബി ജെ പി പോയി സീറ്റ് ചോദിച്ച് കിട്ടാതെ കോൺഗ്രസ് വിട്ടുവന്ന് വാടക്കെ മുട്ടിയവന് 24 മണിക്കൂർ കൊണ്ട് സീറ്റ് കൊടുത്ത കോൺഗ്രസിലും ബി ജെ പിയിലും സീറ്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സീറ്റ് കിട്ടാത്ത ഒരുത്തിന് സീറ്റ് കൊടുത്തിട്ട് ഇയാൾ വി ഡി സതീശന്റെ പ്ലാനാണ് എന്ന് പറയുന്നത് നാളെ ഉണ്ടോ? അവിടത്തെ പേര് ഇയാളല്ലായിരുന്നല്ലോ പേര്, സി പി എമ്മിന്റെ പേര് ഇയാളുടെ പേരല്ലായിരുന്നല്ലോ? അല്ലല്ലല്ല, സി പി എമ്മിന്റെ പേര് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പേര്, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരല്ലേ, എം പി രാജേഷിന്റെ അളിയന്റെ പേരല്ലേ, അല്ലേ? വേറെ പേരായിരുന്നല്ലോ വന്നത്. എന്നിട്ട് അവരാരും സ്ഥാനാർത്ഥിയായില്ലല്ലോ.
ഞങ്ങളുടെ പേര് ആദ്യം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട്, വേറെ പല ആളുകളുടെ പേരുണ്ട്. സി പി ഐ സി പി എം ജില്ലാ കമ്മിറ്റി കൊടുത്ത പേരാണോ അവിടെ സ്ഥാനാർത്ഥിയായത്? ബി ജെ പി ജില്ലാ കമ്മിറ്റി കൊടുത്ത പേരാണോ അവിടെ സ്ഥാനാർത്ഥിയായത്? ജില്ലാ കമ്മിറ്റികളൊക്കെ എല്ലാ പാർട്ടിയുടെയും കൊടുക്കുക, സജഷൻ കൊടുക്കും. ജില്ലാ ഡി സി സി അല്ലല്ലോ തീരുമാനിക്കുന്നത്, അല്ല പല ഞങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. അവരൊക്കെ പല പേരുകളും പറയുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞല്ലോ, ഡി സി സി പ്രസിഡന്റ് മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട്, മൂന്ന് പേരുടെ പേര്. അതിലൊരാളാണ് സ്ഥാനാർത്ഥിയായത്. അതിലും എല്ലാ പാർട്ടിയിലും ഈ പ്രോസസ് നടക്കില്ലേ? അതെങ്ങനെ വാർത്തയാണ്? എന്നാൽ നിങ്ങൾ ഈ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാതെ ഇപ്പോഴത്തെ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് വാർത്തയാക്കി. അവരുടെ ബോർഡ് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ബോർഡ് വെച്ചു, അത് കത്തിച്ചല്ല, അവിടെ കത്തിച്ചളഞ്ഞ ആ ബോർഡ്. ശോഭാ സുരേന്ദ്രൻ അവരെ കത്തിക്കണ പോലെ അവരെ അവമാനിച്ചത് അല്ലേ? സി പി എമ്മിൽ ഇത്രയും നേര് വെള്ളം കോരി വരവ് വെട്ടി കടന്ന പാവങ്ങൾക്ക് ഒന്നും കൊടുക്കാതെ, ബി ജെ പി സീറ്റ് കൊടുക്കാതെ, കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്ത ആൾക്ക് സീറ്റ് കൊടുത്ത് നാണം കെട്ട പാർട്ടി അതുപോലെ വല്ലതുണ്ട്. ഞങ്ങൾ മത്സരിപ്പിച്ചതേ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെയാണ്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു, ചെറുപ്പക്കാരില്ലല്ലോ വനിതകളില്ലല്ലോ. ഞാൻ സമ്മതിച്ചു. സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുത്തതുകൊണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ല പുതിയതായി. ആകെ ഒരു ചെറുപ്പക്കാരൻ ഷാഫിക്കും മാത്രമേ കൊടുത്തുള്ളൂ. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാൻ പറഞ്ഞ വാചകമാണ്, നിങ്ങളുടെ ഒക്കെ ലൈബ്രറിയിലുണ്ടാവും. കുറ്റസമ്മതം നടത്തുന്നു, തെറ്റാണ് ചെയ്തത്, ഞങ്ങൾക്കറിയാം. ആദ്യം കിട്ടുന്ന അവസരത്തിൽ തിരുത്തും. ഇത് ഞാൻ പറഞ്ഞതാണ്, പ്രതിപക്ഷം കോൺഗ്രസിന് വേണ്ടി പറഞ്ഞതാണ്. ആദ്യം കിട്ടുന്ന അവസരം തിരുത്തി. ആദ്യം കിട്ടിയ അവസരം ഏതാ? പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ചെറുപ്പക്കാർക്ക് രണ്ടുപേർക്ക് സീറ്റ് കൊടുത്ത്, ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്ത്.